ഹായ് ഫ്രണ്ട്സ്, മീംബ്രാന്നസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നമ്മൾ മഴയൊക്കെ ആയിരുന്നു, അതുപോലെ തന്നെ വെള്ളം നല്ല രീതിയിൽ വെള്ളമൊക്കെ പൊങ്ങിയായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കല്ലേമുട്ടിയെ പിടിക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ തന്നെ ഈ സൈഡിലാണ് ചൂണ്ടിടുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോഴേ നല്ലതായിട്ട് മീൻ മറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വരെയാണ് ഉപയോഗിക്കുന്നത്, മണ്ണിര. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ചെറിയ ചൂണ്ടയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിക്ക് എന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം പനക്കണയാണ്. ആ പനക്കണ ഉപയോഗിച്ചാണ് ഇന്നത്തെ ചൂണ്ടയിടി. നമ്മൾ വര യൂസ് ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാവൊക്കെ ഉപയോഗിച്ചാലേ എല്ലാ മീനൊന്നും പിടിക്കുകയില്ല. വരയാണെങ്കിൽ ചിലപ്പോൾ കല്ലാമുട്ടി, കാരി, അതുപോലെ തന്നെ വരാല് എല്ലാം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മളെപ്പോഴും വര യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇട്ട് വെക്കാം. വരാല്, ചെറിയൊരു വരാല്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളേണ്ട വന്നിട്ടൊരു 10-20 മിനിറ്റ് ആയി കേട്ടോ. ഇട്ടിട്ട് അനക്കൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഇപ്പോൾ ഒരു അത്യാവശ്യം ചെറിയൊരു വരാലടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, വര ഇട്ടുകൊണ്ടായിരിക്കും. കൊച്ചു വരാല, ഇനിയൊരു വരാല. അവരുടെ ഊരി ഇട്ടേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. വീഡിയോ കിട്ടിയില്ല. നമ്മൾ വീഡിയോ ആണെങ്കിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം അപ്പുറത്തോട്ട് പോയ സമയത്താണ് ഇത് അടിച്ചത്. നല്ലൊരു കല്ലാമുട്ടിയാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു കല്ലാമുട്ടിയാണ്. ഊരിയിട്ടേക്കണം മീന്. എപ്പോഴാണ് ഇത് അടിക്കുന്നൊരു ഇതില്ലാത്തതുകൊണ്ട് സ്ഥലം ഒന്ന് മാറ്റിയിടാം. ആ ഏരിയ തന്നെയാണ്, അതിൻ്റെ ഇപ്രാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് ഇടാൻ വേണ്ടിയാണ്. കൂടെ നിട്ട് നോക്കാം. പിന്നെ മീൻ നല്ലതായിട്ട് മാറിയുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ട് കൊത്തുന്നില്ല. ഫ്രണ്ട്സ്, എന്താണെന്നറിയത്തില്ല. വെള്ളമൊക്കെ കയറി ഒത്തിരി തീറ്റ വെള്ളം ഉണ്ടായിരിക്കും. മീന് തീറ്റയൊന്നും വേണ്ട. എന്തായാലും നമുക്കിവിടെ കുറച്ചു നേരം നോക്കണം. കൊത്തുണ്ട്. നമ്മൾ ഇട്ടപ്പോഴേ മീൻ കൊത്തുന്നുണ്ട്. ആ ഒരു നല്ലൊരു കല്ലാമുട്ടിയാണ്. നല്ലൊരു കല്ലാമുട്ടിയാണ്. ഊരിപ്പോയി. ചൂണ്ട ഊരിപ്പോയി. ഇട്ടപ്പോഴേ നല്ല സൂപ്പർ കറുപ്പാണ്. കറുപ്പ് കല്ലാമുട്ടി എന്നൊക്കെ പറയാം. നമ്മൾ അതിനെയും സേഫായിട്ട് ബക്കറ്റിൽ കൊണ്ടിട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ ഒന്നുകൂടെ ഇട്ട് നോക്കാം. നമ്മൾ പിന്നെ അതേ സ്പോട്ടിൽ തന്നെ കൊണ്ടിട്ടിട്ടുണ്ട്. ഒന്ന് അടിക്കുമായിരിക്കും. അടിക്കണം. നല്ലപോലെ മീനുള്ളൊരു സൈറ്റാണ്. പക്ഷേ മണലെടുത്ത്, പണ്ട് മണലെടുത്ത കുഴി ആയതുകൊണ്ട് ഇവിടെ വലയിഴിയിലും മറ്റു പരിപാടിയൊന്നും നടക്കത്തില്ല. ഭയങ്കര ആഴമുള്ളൊരു സ്ഥലമാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ചേട്ടച്ചാർ അപ്പുറത്ത് ചൂണ്ടിടുന്നൊരു പുള്ളിക്കൊരു മീൻ അടിച്ച്. എന്നാ നമുക്ക് പോയി നോക്കാം. ആ സൂപ്പർ കറുപ്പാണ്. കറുപ്പിന്ന് നമ്മളിന്ന് തകർക്കും. സൂപ്പർ കറുപ്പ് അടിച്ചിട്ടുണ്ട്. എവിടെ നിന്ന്? ഇവിടെ നിന്നാ. നല്ലൊരു കറുപ്പാണ്. ഒരു കിട്ടു. നമ്മളിട്ടത് ഇവിടെ അനങ്ങാതെ കിടക്കുവാണ്. ഒരു മീനെ ഇവിടെ ഉള്ളാരെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങപ്പുറത്തോടെ ഒന്ന് മാറ്റിയിട്ട് നോക്കാം. താഴുന്നില്ല. മൊത്തം അടിയും മൊത്തം ഈ പോച്ചയുടെ വേരൊക്കെ അടിയിലുള്ളതുകൊണ്ട് ചൂണ്ട താഴാൻ പാടാണ്. മനസ്സിലാണ്ട് ചെറുതായിട്ട് കൊത്തുന്നുണ്ട്. മൊബൈലാണ്ട് അങ്ങോട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. പൊടിമീനാന്ന് തോന്നുന്നു. അത് വേണ്ട. ഇവിടെ അനക്കമൊന്നുമില്ല. അങ്ങോട്ട് മാറ്റിയിടാം. നമ്മളവിടെ ഇട്ടുന്ന അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളിടുന്നത്. നമ്മൾ ചെരുപ്പിൻ്റെ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് പൊങ്ങായിട്ട് ഇട്ടേക്കുന്നത്. വ്യക്തമായിട്ട് കാണത്തില്ലായിരിക്കും ഇവിടുന്ന്. അത് മാത്രമല്ല, മൊബൈലിൽ പിടിക്കുന്നതുകൊണ്ട് പൊങ്ങ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു. അല്ല, നമുക്കൊരു പൊടിക്കല്ലേ കൂടി പിന്നെ അടിച്ചിട്ടുണ്ട്. ഒത്തിരി വലിപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. ചെറിയൊരു കല്ലാമുട്ടിയാണ്. മുമ്പേ കിട്ടിയതിൻ്റെ അത്രയെങ്കിൽ ചെറിയൊരു കല്ലാമുട്ടി അടിച്ചു. എന്നാൽ നൂരിക്കണം. നമുക്ക് ഊരി നമുക്ക് നമ്മുടെ മറ്റു മീനുകളുടെ കൂടെ ഇടാം. പിന്നെ ആ പ്ലേസിൽ തന്നെ ഇടാൻ പോവാണ്.
ഇവിടെ ഓരോ മീൻ ഓരോ പ്ലേസിൽ നിന്ന് ഓരോ മീൻ പറ്റിയ ഉള്ളു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഇട്ട് അമ്മമാര് തുടർത്ത് പോലും ഇട്ടപ്പോഴാണ്ട് കൊത്തുന്നുണ്ട്. പിന്നെ നമുക്കൊരു പരൽക്കുഞ്ഞ് അടിച്ചിട്ടുണ്ട്, പരൽക്കുഞ്ഞ് ചെറിയൊരു പരൽ അടിച്ചിട്ടുണ്ട്. എന്നാണ് ഇതോടെ ഇരിക്കണം ആണ്ട്. പുള്ളിയുടെ ചോര വന്ന് നല്ലതായിട്ട് ചോര വന്ന്. നമുക്കൊരു കല്ലമുട്ടിയെ കിട്ടാൻ്റെ തൊട്ട് പുറകെ തന്നെ നമുക്ക് ആ പ്ലേസിൽ തന്നെ ഒരു പരലിനെ അടിച്ചിട്ടുണ്ട്. അവിടെ തന്നെ പിന്നെ ഇടുകയാണ്, കല്ലേമുട്ടി അടിക്കുന്നുണ്ട്. പരലൊക്കെ ഇവിടെ എങ്ങനെ വന്നേ? ആറ്റുവെള്ളം വന്നപ്പോൾ കയറി കിടന്നതാണെന്തോ. ആണോ, നമ്മൾ ഇട്ടപ്പോഴേ ചെറുതായിട്ട് അനക്കുന്നുണ്ട്. നമ്മളെ ചൂണ്ടയൊക്കെ കൊത്തുന്നുണ്ട്. ഇതുണ്ട്, ചെറിയ മീൻ്റെ പരിപാടിയാണ് കേട്ടോ. വരെ ഊരിയിട്ട് അതേ പിടിച്ച അമ്മമാർ വലിച്ചുകൊണ്ട് പോവുക. നമ്മൾ വരെ ശരിയാക്കിയിട്ട് പിന്നെ അവിടെ തന്നെ ഇടുവാണ്. ഇപ്രാവശ്യം അവിടെ നിന്ന് ഇച്ചിരി ഇപ്പുറത്തോട്ട് മാറ്റി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, അവിടെ കൊത്തില്ല. നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. മനസ്സപ്പം നമ്മുടെ ചേട്ടച്ചാർക്ക് പിന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. എന്താ വേണം? ഓ, കിടുക്കാൻ കല്ലേമുട്ടിയാണ്. ഇരിക്കോ, നൈസൊരു കല്ലേമുട്ടി കണ്ടോ. ഇതിൻ്റെ വലിപ്പം കണ്ടോ, മനസ്സിലാ? സൂപ്പർ കല്ലേമുട്ടിയാണ്. കാട് വെച്ചണോ? നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള കല്ലേമുട്ടിയാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഇവിടെ നോക്കാം. അവിടെ മീൻ അങ്ങോട്ട് കൊത്തുന്നില്ല. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറി ഞാൻ്റെ ഒരു കാടിനടക്ക് ഇടുവാണ്. ഒടക്കുള്ള സ്ഥലമാണ്. എന്താണ് താഴോട്ട് ഇറങ്ങാം, എന്നിട്ടിടാം. ഏതാണ്ട് കൊത്തുന്നുണ്ട്. നല്ലൊരു കല്ലേമുട്ടി അടിച്ചിട്ടുണ്ട്, നല്ലൊരു കല്ലേമുട്ടി. അവൻ പോയി 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 പോയി, അത് ഊരിപ്പോയി. ഇവിടെ താഴെ നിൽക്കുന്നതുകൊണ്ട് വലിച്ചങ്ങോട്ട് കയറ്റാൻ ഇച്ചിരി പാടായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ട്സ് അത് ഊരിപ്പോയി. ഓ, നല്ല കീറുന്നൊരു കല്ലേമുട്ടി അടിച്ചിരിക്കുകയാണ്. എന്നെ പിടിച്ചാണോ, പിടിച്ചാണോ? ഇവിടെ കുരുങ്ങി കുരുങ്ങി ഇത് പിടിച്ചേ, ഇത് പിടിച്ചേ. നല്ല കറുകറാന്നിരിക്കുന്ന ഒരു കറുപ്പാണ് നമുക്ക് അടിച്ചത്. അതുകൊണ്ട് ഇത് മിക്കവാറും പോകാനുള്ള പരിപാടിയാണ്. മറ്റേ പോയപോലെ ഇത് കണ്ടോ ഫ്രണ്ട്സ്, നല്ല കറുത്തിരണ്ടിരിക്കുന്നൊരു കല്ലേമുട്ടി. ഇടുക്കുന്നാനോ അല്ലേ? അപ്പോൾ ആ മീനെ ഊരിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് തന്നെ നമുക്ക് ഒന്നുകൂടെ ഇടാം. നല്ല അപ്പം മെച്ചമരെ നമ്മൾ ഇന്നത്തെ ചൂണ്ടയിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മഴ പെയ്തുകൊണ്ട് ആ സമയത്ത് നല്ല രീതിയിൽ മീൻ അടിച്ചായിരുന്നു, അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്ക് കിട്ടിയ മീനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്കിന്ന് ചൂണ്ടയിട്ട് കിട്ടിയ ഇത്ര മീനാണ്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള കല്ലേമുട്ടി, അതുപോലെ തന്നെ രണ്ട് ചെറിയ വരാൽ അടിച്ചായിരുന്നു. നല്ല വലിപ്പമുള്ള കല്ലേമുട്ടിയാണ്, ചെറുതും പിന്നെ അത്യാവശ്യം വലുതായ നല്ല രീതിയിൽ കല്ലേമുട്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ട് ചെറിയ വരാൽ പിടിച്ച്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.